ദൈവത്തിൻ്റെ വലിയ തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പെന്തിക്കോസ്തി പെരുന്നാളിന് ശേഷമുള്ള കാലയളവാണ് ഇത്. പെന്തിക്കോസ്തിയുടെ അനുഭവം പുതുക്കത്തിൻ്റെ അനുഭവമാണ്. പുതുക്കത്തിൻ്റെ ആശയങ്ങൾ ഉൾക്കൊള്ളിക്കുന്ന വേദഭാഗങ്ങളാണ് എന്ന് നാം വായിച്ചു കേട്ടത്. പരിശുദ്ധനായ പൗലോസ് ലീഗ കൊരിന്ത്യ ലേഖനത്തിലൂടെ ഓർപ്പിക്കുന്നു. 2 ലേഖനം, ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാണ്. അപ്പം പുതുക്കത്തിൻ്റെ അനുഭവമാണ് പുതിയ സൃഷ്ടിയുടേതായ അനുഭവം. ഈ പുതിയ പുതുക്കത്തിൻ്റെ പുതിയ സൃഷ്ടിയുടെ അനുഭവം എങ്ങനെ ഉൾക്കൊള്ളാമെന്ന് ഈ വായനകൾ നമ്മളെ ഓർപ്പിക്കുന്നുണ്ട്. അപ്പസ്തോല പ്രവൃത്തികളിൽ ശൗലിൻ്റെ മാനസാന്തരത്തിന് മുമ്പുള്ള അവസരം, അനന്യാസിന് ദർശനമുണ്ടായി. ശത്രുവായ ശൗലിനെ മിത്രമാക്കുവാനുള്ള അവസരമാണ് നിൻ്റേത്. നീ അവനു വേണ്ടി പോയി പ്രാർത്ഥിക്കുക. അവൻ എനിക്ക് വേണ്ടി വളരെ കഷ്ടതകൾ അനുഭവിക്കേണ്ടതായൊരുവനാണ്. പുതിയ സൃഷ്ടിയുടെ അവകാശം കഷ്ടത അനുഭവിക്കുക എന്നുള്ളതാണ്. സഭയെ പീഡിപ്പിച്ചതായ ശൗൽ സഭയെ പണിയുന്നതായ ഒരനുഭവത്തിലേക്ക് പ്രവേശിക്കുന്നു. എത്രമാത്രം കഷ്ടതകൾ സഹിച്ചു എന്ന് തൻ്റെ ലേഖനങ്ങളിലൂടെ വിവരിക്കുന്നുണ്ട്. ഇതാണ് ഇന്നത്തെ എവാഞ്ചേലിയോന്റെ വായനയിൽ കർത്താവ് ശിഷ്യന്മാരോട് പറയുകയാണ്, ഞാൻ യെരുശലേമിലേക്ക് പോകണം. അവിടെ എനിക്കായി ഒരുക്കിയിരിക്കുന്നതായ വലിയൊരു വിരുന്നുണ്ട്. കാൽവറിയിലെ കുരിശിന്മേലുള്ള വിരുന്ന്, ആ കുരിശുമരണത്തോടുകൂടി മരിച്ച് 3 ദിവസം ഉയർത്തെഴുന്നേൽക്കും കർത്താവിൻ്റെ കഷ്ടപ്പാടിനെയാണ് അവിടെ വിവരിക്കുന്നത്. കഷ്ടത ഒരു വിശ്വാസിയുടെ അവകാശമാണ്. കഷ്ടത വേണ്ട എന്ന് പറയുന്നവൻ വിശ്വാസിയല്ല, വിശുദ്ധനുമല്ല. കഷ്ടതയാണ് നമ്മുടെ ജീവിതത്തെ ശുദ്ധീകരിക്കുകയും ഞങ്ങളെ നമ്മളെ പുതിയ സൃഷ്ടികളാക്കി തീർക്കുകയും നമ്മളെ കർത്താവുള്ളവരാക്കി തീർക്കുകയും ചെയ്യുന്നത്. വിത്തൗട്ട് ക്രോസ് ദെയർ ഈസ് നോ ക്രൗൺ. കുരിശ് കൂടാതെ കിരീടമില്ല. കിരീടം പ്രാപിക്കണമെങ്കിൽ കുരിശിനെ സ്വായത്തമാക്കണം. നമ്മുടെ കുരിശെടുത്തുകൊണ്ട് അവൻ്റെ പിന്നാലെ വരുന്നവനാണ് എൻ്റെ ശിഷ്യനെന്ന് കർത്താവ് പഠിപ്പിക്കുന്നുണ്ട്. കുരിശിൽ അഭിമാനിക്കുന്നത് പോലെ കഷ്ടതയിലും അഭിമാനിക്കുന്നവരായി തീരുക. അവിടെ നിന്ന് കപ്പർനഹോമിലേക്ക്, നാഹോമിൻ്റെ പട്ടണത്തിലേക്ക് പോകുമ്പോൾ ശിഷ്യന്മാരുടെ പുതിയ വിഷയമാണ്, ആരാണ് വലിയവൻ, ഹു ഈസ് ഗ്രേറ്റ്. കർത്താവ് ഇത് കേട്ടെങ്കിലും ഉത്തരവൊന്നും പറയുന്നില്ല. കപ്പർനഹോമിൽ നാഹോമിൻ്റെ പട്ടണത്തിൽ ചെന്നപ്പോൾ ചോദിച്ചു, നിങ്ങളെന്താണ് വഴക്കുണ്ടാക്കിക്കൊണ്ടിരുന്ന ഡയലോഗ് എന്തായിരുന്നു? അവർ പറയാൻ മടിച്ചപ്പോൾ കർത്താവ് പറയാണ്, നിങ്ങളിൽ വലിയവനാകുവാൻ ആഗ്രഹിക്കുന്നവൻ നിങ്ങൾ ദാസനാകണം. 2 സ്വഭാവമാണ്, പുതിയ സൃഷ്ടിയുടെ സ്വഭാവമാണ് മറ്റുള്ളവരുടെ ദാസരായി തീരുക. ദാസരാകുക മാത്രമല്ല, ദാസൻ്റെ ദാസനാകുക എന്നതാണ് കർത്താവ് പഠിപ്പിച്ചത്. തൻ്റെ ശിഷ്യന്മാരുടെ കാലുകളെ കഴുകിക്കൊണ്ട്
തൻ്റെ ദാസരുടെ ദാസനായി തീർന്ന കർത്താവിൻ്റെതായ ശ്രേഷ്ഠമായ പ്രവൃത്തി നിങ്ങളും ഇപ്രകാരം ചെയ്യുവീൻ, അനുകരിക്കുവീൻ എന്ന് നമ്മളോട് ആവശ്യപ്പെടുകയാണ്. ദ മാസ്റ്റർ ബിക്കെയിം ദ സെർവൻ്റ് ഓഫ് ദ സെർവൻ, ദാസൻ്റെ ദാസനായി തീരുന്നതായ ഒരനുഭവം. ഇതാണ് നമ്മുടെ സൃഷ്ടിയെ പുതുതാക്കുന്നത്, പുതിയ സൃഷ്ടിയായി നമ്മളെ ആക്കി തീർക്കുന്നത്. ദാസൻ്റെ ദാസനാകുന്നതിലൂടെ ദൈവീകരിക്കപ്പെടുവാൻ, ദൈവമായി തീരുവാൻ സഹായിക്കും. മൂന്നാമത് കർത്താവ് പറയുന്നുണ്ട്, മെസിഹായെ പ്രതി ഈ എളിയവരിൽ ഒരുവന് ഒരു ഗ്ലാസ് പച്ചവെള്ളം കുടിക്കാൻ കൊടുത്താൽ അത് നഷ്ടമാകുകയില്ല. ആരാണ് ധനവാൻ, ആരാണ് ദരിദ്രൻ? ദാനം ചെയ്യുന്നവനാണ് ധനവാൻ, ദാനം ചെയ്യാത്തവൻ ദരിദ്രൻ. ഒന്നുമില്ലാത്തവൻ ഒരു ഗ്ലാസ് വെള്ളമെങ്കിലും കൊടുക്കട്ടെ, അതിനൊന്നും വൃത്തിയില്ലെങ്കിൽ നല്ലൊരു പുഞ്ചിരി കൊടുത്താൽ ശത്രുവിനെ വീണ്ടെടുക്കുവാൻ സാധിക്കും. നമ്മൾ പറയാൻ ഞങ്ങൾക്ക് കൊടുക്കുവാൻ ഒന്നുമില്ല, കാരണം നമ്മളെ ദൈവത്തിന് സമർപ്പിച്ചിട്ടില്ല. നമ്മളെ ദൈവത്തിന് സമർപ്പിച്ചിട്ടുണ്ട് എങ്കിൽ ദൈവം തരുന്നതിൻ്റെ ദശാംശം കൊടുക്കുകയാണെങ്കിൽ അനേകരെ തൃപ്തിപ്പെടുത്തുവാൻ സാധിക്കും. മൂന്നാശയങ്ങളാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. എ സഫറിങ് സെർവൻ, കഷ്ടമനുഭവിക്കുന്ന ദാസൻ. രണ്ടാമത് എ സെർവിങ് സെർവൻ, ദാസൻ്റെ പോലും കാലുകൾ കഴുകുവാൻ. എളിമ കാണിച്ച, വിനയം കാണിച്ചതായ നമ്മുടെ കർത്താവ്. മൂന്നാമത് എ സപ്പോർട്ടിങ് സെർവൻ, ദാഹിച്ചു വരുന്നവന് ഒരു ഗ്ലാസ് വെള്ളം കൊടുക്കുക, വിശന്നു വരുന്നവന് ഒരു നേരത്തെ ആഹാരം കൊടുക്കുക. മറ്റുള്ളവരെ ദൈവം തന്നി അനുഗ്രഹം കൊണ്ട് അനുഗ്രഹിക്കുന്നവനാണ് ദൈവീകരിക്കപ്പെടുന്നത്, ദൈവത്തെ പോലെയായിത്തീരുന്നത്. അവസാനം കർത്താവ് ചോദിക്കുന്ന ആദ്യത്തെ ചോദ്യമാണ് ഞാൻ വിശന്നിരുന്നോ, രണ്ടാമത്തെ ചോദ്യമാണ് ഞാൻ ദാഹിച്ചിരുന്നു. അതേ കർത്താവേ, യേശെന്ന് പറയുവാൻ മറ്റുള്ളവരെ സഹായിക്കുന്ന, മറ്റുള്ളവരെ സപ്പോർട്ട് ചെയ്യുന്ന ദൈവത്തിൻ്റെ കരങ്ങളായി നമ്മുടെ കരങ്ങളായി തീരട്ടെ, ദൈവത്തിൻ്റെ ദാസന്മാരായി നാമായി തീരട്ടെ. ദൈവത്തിൻ്റെ കഷ്ടത എൻ്റെ കഷ്ടത, എൻ്റെ അവകാശമെന്നും അതിലൂടെ പ്രശംസിക്കുവാൻ ദൈവം സംഗതിയാക്കട്ടെ എന്നും പ്രാർത്ഥിക്കാം. അതിന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കുമാറാകട്ടെ.